അബുദാബിയുടെ കാർഷിക മേഖലയ്ക്കായി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹിയാൻ നൂറ് കോടി ദീർഘം അനുവദിച്ചു കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനുള്ള പദ്ധതികൾക്കും രൂപം നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി അബുദാബി കിരീടാവകാശിയും യു ഐ സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹ്യാനാണ് അബുദാബിയുടെ കാർഷിക മേഖലയ്ക്കായി കോടി ദീർഘം അനുവദിച്ചത് കാർഷിക കാർഷികരംഗത്തെ ഗവേഷണത്തിനും സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനുമാണ് പാക്കേജ് ഉപയോഗിക്കുക കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനുള്ള പദ്ധതികൾക്കും രൂപം നൽകും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിലൂടെയാണ് കാർഷിക പാക്കേജ് പ്രഖ്യാപിച്ചത് മരുഭൂപ്രദേശത്തെ കാർഷിക സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് അബുദാബി ലക്ഷ്യമിടുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു പ്രാദേശിക കാർഷിക വിളകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര കമ്പനികളെ അബുദാബിയിലേക്ക് നിക്ഷേപം നടത്തുന്നതിനായി ആകർഷിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനുമായ ഷെയ്ഖ് ഗാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായ്ദൽ നഖിയാൻ അറിയിച്ചു അബുദാബിയുടെ പരിസ്ഥിതിയും സ്ഥലലഭ്യതയും മുൻനിർത്തി ഇൻഡോർ ഫാമിംഗ് ബയോ എനർജി ഫാമിംഗ് ആൻഡ് അഗ്രികൾച്ചർ റോബോട്ടിക്സ് എന്നിവയിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇൻസെൻറ്റീവ് പാക്കേജ് നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ വേൾഡ്